സൂപ്പർ ഹിറ്റ് സിനിമയുടെ റൈറ്റർ ഡയറക്ടർ രഞ്ജൻ പ്രമോദ് ഫസ്റ്റ് സിനിമ രണ്ടാം ഭാവം എനിക്ക് വന്നു പക്ഷേ രണ്ടാം ഭാവം നമ്മളിപ്പോൾ പറയുമ്പോൾ ലാൽ ജോസിന്റെ കരിയറിലാണെങ്കിലും രഞ്ജൻ പ്രമോദിന്റെ കരിയറിലാണെങ്കിലും ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നെന്ന് പറയാമെങ്കിലും ഉദ്ദേശിക്കുന്നത്ര ഒരു ആക്സെപ്റ്റൻസ് ബോക്സ് ഓഫീസിൽ കിട്ടിയിട്ടുണ്ടായില്ല അല്ല അത് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ലാത്തൊരു കാര്യമാണ് അതായത് ഓരോ സമയത്ത് ജനങ്ങൾക്ക് ഓരോന്നും തോന്നുന്ന പോലെയാണ് അത് അതിന് ഒരുപാട് ക്ലൈമറ്റ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മഴയും കാറ്റുമല്ല സിനിമയിലുള്ള ക്ലൈമറ്റ് ഉണ്ട് ആൾക്കാരുടെ മൂഡുണ്ട് ആൾക്കാരുടെ കാശുണ്ടോ ചില സമയത്ത് ആൾക്കാർ കോമഡി ഫിലിം കാണാനും ഇഷ്ടപ്പെടുക ചില സമയത്ത് ആൾക്കാർ ത്രില്ലർ ഫിലിം അതൊക്കെ ഓരോരോ മൂഡാണ് സമൂഹത്തിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷവും കൂടെ അതിന് ഇപ്പോൾ നമ്മൾ ആ രണ്ടാം പോകുന്ന സിനിമ ഇറക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതൊരു ഫെസ്റ്റിവൽ സമയത്താണ് വിഷു അങ്ങനത്തെ ഭയങ്കര ഒരു ഫെസ്റ്റീവ് മൂഡുള്ള സമയത്താണ് നിൽക്കുന്നത് അപ്പോൾ ഫെസ്റ്റീവ് മൂഡുള്ള സമയത്തേക്ക് പറ്റിയൊരു സിനിമ ആയിരിക്കില്ല ചിലപ്പോൾ അത് സോ അപ്പോൾ റൈറ്ററേയും ഡയറക്ടറേയും സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സിനിമ ഉണ്ടാക്കുക എന്നുള്ളതും അത് അത് ഹിറ്റാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ആദ്യത്തെ സിനിമയെക്കുറിച്ചുമായിട്ട് അവസാനത്തെ സിനിമ വരെ നിങ്ങൾ എല്ലാ സിനിമകളെ കുറിച്ചും സംസാരിക്കുന്നുണ്ടെങ്കിൽ ആസ് എ റൈറ്റർ ആൻഡ് ആസ് എ ഡയറക്ടർ ആം ി രഞ്ജൻ പ്രമോദ് എഴുതിയ കുറെ സിനിമകൾ നമ്മള് കുറെ ചിരിച്ചിട്ടുള്ളതും ചിന്തിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള കുറെ സൂപ്പർ ഹിറ്റ് സിനിമകളുണ്ട് ഇപ്പോ മീഷനാഥൻ ആയിക്കോട്ടെ മനസ്സിനകര ആയിക്കോട്ടെ അച്ഛൻ്റെ അമ്മയായിക്കോട്ടെ ഇതൊക്കെ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയി കഴിയും പക്ഷെ എപ്പോഴെങ്കിലും ഇത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്താൽ മതിയായിരുന്നു തോന്നിയോ ബിക്കോസ് ആ സമയത്ത് ഡയറക്ടർ ആയിട്ടില്ല എപ്പോഴെങ്കിലും അത് സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്താൽ മതിയായിരുന്നു തോന്നിണ്ടോ അങ്ങനെയൊന്നും നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റിയോ ചെയ്ത കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഞാൻ രണ്ടാമത് വിലയിരുത്താൻ തന്നെ പോകാറില്ല ഞാൻ തന്നെ അതിന്റെ എല്ലാ ഡിസിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കറാണ് ഡയറക്ടറുടെ ഇൻട്രസ്റ്റിലും ഡയറക്ടറുടെ ടേസ്റ്റിലും ഡയറക്ടർ എന്തിലാണോ കൺവിൻസ്ഡ് ആവുന്നത് ആ ആ കാര്യത്തിൽ മാത്രമേ സിനിമ സോ ഫൈനലി ഫൈനൽ എന്ന് പറയുന്ന ഡയറക്ടറാണ് നമ്മൾ എന്ത് വരവുള്ളൂ പിന്നെ രണ്ടാം ഭാവം കഴിഞ്ഞ അടുത്ത സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഒരു സ്വീറ്റ് റിവെഞ്ച് പോലെയാണോ സെയിം കോംബോ ലാൽ ജോസ് എസ് കുമാർ രഞ്ജൻ പ്രമോദ് പിന്നെ വിദ്യാസാഗർ എല്ലാവരും കൂടിയിട്ടാണ് ഒരു വർഷത്തിന് ശേഷം ഒരു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കുന്നത് അതൊരു സ്വീറ്റ് റിവെഞ്ച് പോലെ തിരിച്ചു പിടിച്ചതാണോ ബോക്സ് ഓഫീസിന്

ഇപ്പം മീഷമാധമ ചേക്ക് അല്ലെങ്കിൽ മനസ്സിനക്കരയിൽ നമ്മുടെ കിനാശേരി മുള്ളം കൊല്ലി നരനിൽ ഇങ്ങനത്തെ കുറെ ഗ്രാമങ്ങൾ നമുക്ക് എല്ലാവർക്കും ജസ്റ്റ് ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ക്യാരക്ടേഴ്സ് സ്ഥലമെല്ലാം കറക്റ്റായിട്ട് ഓർമ്മയുണ്ട് അങ്ങനെ രജിസ്റ്റർ ആവുന്ന വിധത്തിലെ ഗ്രാമം ആളുകളെയൊക്കെ പ്ലേസ് ചെയ്യാൻ അതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ് എന്താണ് ഗ്രാമത്തിൽ ഞാൻ ജീവിച്ചത് ആക്ച്വലി പറഞ്ഞ ഒരു നാല് വയസ്സ് വരെയാണ് നാലു വയസ്സ് വരെയുള്ള ഗ്രാമത്തിൻ്റെ ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് മലയാള സിനിമകൾ നിരന്തരം ഞാൻ സെലക്റ്റഡ് സെലക്ടഡ് ആയിട്ടുള്ള പിന്നെ സിനിമകളിലൂടെയാണല്ലോ നമുക്ക് ഈ ഗ്രാമം കിട്ടാനുള്ളത് അപ്പോൾ ഞാൻ സെലക്റ്റഡ് ആയിട്ടുള്ള മലയാളത്തിലെ മികച്ച ഡയറക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും കംപ്ലീറ്റ് ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ തിയേറ്ററിൽ റെഗുലറായിട്ട് ഇറങ്ങുന്ന എല്ലാ സിനിമകളും കാണുകയും അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെ ചെയ്തൊരു കുട്ടിക്കാലല്ല എൻ്റെത് അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ചേക്ക് എന്ന് പേരിടുന്ന സമയത്ത് ചേക്കിന്റെ ചേക്ക് എന്ന് എന്നാലോചിച്ചപ്പോൾ ഞാൻ ചെമ്പ് എന്നാണ് ആദ്യം ആലോചിച്ചത് മമ്മൂക്കയുടെ ഗ്രാമത്തിന്റെ പേരാണ് ചെമ്പ് ആ പേര് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി ചെമ്പ് എന്നൊരു നാടിന് പേര് ഒന്ന് ഒരു ചെമ്പ് ഒട്ട ചെമ്പുണ്ട് പിന്നെ അതിന് പൈസ ഒന്നും കൂടെ അർത്ഥമുണ്ട് ചെമ്പ് അതിന് ഇവിടെ കൊള്ളാലോ എന്നുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ മീശമാധവന്റെ മീശമാധവൻ്റെ അകത്തൊരു ഗ്രാമത്തിനൊരു പേര് വേണമല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് ഞാൻ അതുപോലൊരു പേര് വേണം ചെമ്പിനെയാണ് മാതൃകയാക്കി വെച്ച എന്നിട്ട് അങ്ങനെ ആലോചിച്ചപ്പോൾ ചേക്ക് ആലോചിക്കാൻ കാരണം എല്ലാം ചേക്ക് കയറുക നമുക്ക് ചേക്ക് കയറാനൊരു ഗ്രാമം എല്ലാവർക്കും ഒരു ചേക്ക് അങ്ങനെ നമ്മൾ ചേക്ക് കയറിയിരിക്കുന്ന എന്നുള്ള നിലയ്ക്ക് ചേക്ക് ആലോചിച്ചാണ് അങ്ങനെയാണ് അതിലേക്ക് അറൈവ് ചെയ്തത് മുള്ളം കൊല്ലിയിലേക്ക് അറൈവ് ചെയ്യുന്നതെന്നു വെച്ചാൽ അതൊരു സ്ഥലത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്കൊത്തിരി ഭീകരത ഒരു പേടി തോന്നണം കാരണം അവിടെ വേലായുതനുള്ളപ്പോൾ വേലായുതൻ്റെ വില മനസ്സിലാവുന്നില്ല വേലായതല്ലാതാവുമ്പോൾ ആ മുള്ളം കൊല്ലിയുടെ യഥാർത്ഥ പിക്ചർ വരുന്നു എന്ന് കേൾക്കണമെങ്കിൽ നമ്മൾ ആദ്യം കാണുന്ന മുള്ളം എന്ന് പറഞ്ഞാൽ ആ പേരിൻ്റെ ഭീകരതയുള്ള മുള്ളൻകൊല്ലി ആയിരിക്കില്ല ആ മുള്ളം കൊല്ലിയുടെ ഭീകരതയിലേക്ക് നമ്മളത് എത്തുകയാണ് വേണ്ടത് അപ്പോൾ പല അപ്പോൾ ഞാനിങ്ങനെ പലതരത്തിലുള്ള ഞാൻ അങ്ങനെ നിലമ്പൂർ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത സമയത്ത് അവിടെ ഒരു എരുമക്കൊല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടു അപ്പൊ എരുമക്കൊല്ലി എന്ന് കണ്ട സമയത്ത് എനിക്ക് ആ കൊല്ലി എന്ന് പറയുന്നത് കൊല്ലുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഫീൽ കൊല്ലി എന്ന് പറഞ്ഞാൽ ശരിക്ക് ആ ഒരു ഡാർക്ക് ഫീൽ ഉണ്ട് പക്ഷെ കൊല്ലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതല്ല കൊക്ക അല്ലെങ്കിൽ ഒരു താഴ്ച എന്നാണ് അതിന്റെ അർത്ഥം കൊല്ലുന്നു എന്നുള്ളതല്ലേ അപ്പൊ ഞാൻ എരുമയൊക്കെ ആ കുറച്ചുകൂടെ ഭീകരമായിട്ടുള്ള ഒരു ജീവനെ ആലോചിച്ചു ഇപ്പൊ മുള്ളൻ എന്ന് പറഞ്ഞാൽ മുള്ളൻ പന്നി അതിങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേലുള്ള എല്ലാ ശരങ്ങളും നാലുപാതയും പോവും അങ്ങനെയാണ് മുള്ളൻ കൊല്ലി എന്നുള്ള ഒരു കോമ്പിനേഷൻ ആലോചിച്ച് മുള്ളൻ കൊല്ലി എന്നാലോചിച്ച് പക്ഷേ ഞാൻ പിന്നെ ഒരു പിന്നീട് ആ പേരക്കെട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇതിന്റെ ഇതിന്റെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നതിന്റെ മുമ്പേ ഉള്ള ഒരു ഒരു ടൈമിൽ ഞാനിങ്ങനെ ആ കാസർഗോഡ് ഭാഗത്തേക്ക് ഇങ്ങനെ മംഗലാപുരം ഭാഗത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്തോട്ടുള്ള ഒരു ബോഡ് മുള്ളം കൊല്ലി ശരിക്കും സ്ഥലമാണ് ശരിക്കും ഒരു മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഞാൻ പക്ഷെ ഇതുവരെ പോയിട്ടില്ല അവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ കിനാശ്ശേരി ഈ മധ്യമുക്തമായ കിനാശ്ശേരി അതാണ് ഗാന്ധിജിയുടെ സ്വപ്നം എന്ന് പറയുന്നത് അത് ശരി സ്വന്തം സ്ഥലമാണോ കിനാശ്ശേരി എൻ്റെ വീടിനടുത്ത് മാങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കിനാശ്ശേരി എന്നൊരു സ്ഥലമുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ കിനാശ്ശേരി എന്നല്ലത് കിണാച്ചേരി എന്നാണ് ഓക്കെ അതിന് പക്ഷെ ഞാനത് അത് അത് മാതൃക അത് മനസ്സിലുണ്ടായിട്ടാണ് കിനാശ്ശേരി എന്ന് ആലോചിച്ചത് പക്ഷെ അത് കിനാശ്ശേരി അല്ല ശരിക്കും അത് അത് കിണാച്ചേരിയാണ് കിനാശ്ശേരിയും കിണാച്ചേരിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കിനാശ്ശേരി എന്ന് പറയുന്നത് നമ്മളെന്ന് വെച്ചാൽ അതൊരു

കാണുന്ന പോലത്തെ ഉള്ള ഭയങ്കര ായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആളാണ് ഇന്ന സീനാണെന്ന് ഓർക്കുന്ന പോലെ ഉള്ള കാച്ചി നെയിംസിന് വേണ്ടി ആ നെയിംസിന് വേണ്ടി ഒക്കെ നമ്മൾ ആദ്യമേ തന്നെ ഒരു മൈൻഡിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഒരു സിനിമ കാണണമെന്ന് പറഞ്ഞാൽ നാല് ടിക്കറ്റ് ആണ് ഓക്കെ പക്ഷെ ഒരു കുട്ടി കാണണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നാലല്ലെങ്കിൽ ആറ് ടിക്കറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടികളത് കാണണം കുട്ടികളെ ബേസിക്കലി ആകർഷിച്ചാൽ മാത്രമേ ഒരു ഹിറ്റ് അവിടെ അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കുട്ടികളെ ഒരു വലിയ കുട്ടികൾക്ക് വേണ്ടി ഇപ്പം മീശക്കാരമ അതോ പിന്നെ ദോഷത്തിനാനാശ അതൊക്കെ നമ്മൾ കുട്ടികളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് അപ്പോൾ കുട്ടികൾക്ക് ഈ കോമിക് ബുക്കിലുള്ള പോലത്തെ പേര് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള പേര് ഭീകര അങ്ങനത്തെ ആയിട്ടുള്ള പേരുകൾ അതിലുപയോഗിച്ചിരിക്കുന്നതാണ് അതേപോലെ ആയിട്ടുള്ള പേരുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമ മുമ്പ് കെ ജി ജോർജ് സാറിൻ്റെ ഒരു സിനിമ ഉണ്ട് ഈ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ആ സിനിമ ഓർമ്മയുണ്ട് എൻ്റെ മൈൻഡിലുണ്ട് ആ സിനിമ അത് പഞ്ചവടി പഞ്ചവടിപ്പാലം എന്ന് പറഞ്ഞ സമയമാണ് അതിൻ്റെ അകത്ത് ദുശാസന പിള്ളയും പറയുന്ന പോലെ ഭഗീരഥം പിള്ള ഭഗീരഥം പിള്ള എല്ലാം തോന്നുന്നു ഭഗീരഥൻ എന്തോ ഒരു ഭഗീരഥനൊക്കെ അതിലുണ്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അതിൻ്റെ അകത്തും ഇതേപോലത്തെ പേരുകളാണ് ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യത്തിനൊക്കെ ഇറങ്ങാൻ പോകുമ്പോൾ ആരെങ്കിലും എന്നെ അനുഗ്രഹിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയണേനു പകരം കുറച്ചുകൂടി സ്റ്റൈലായിട്ട് നമ്മൾ പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ ഞാനപ്പോൾ അമ്മയോട് അച്ഛനോടും പറയുകയാണെങ്കിൽ നമ്മൾ അത് പറയും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് താങ്ക്സ് പറയുമ്പോഴും നന്ദി മാത്രമല്ലേ എന്നൊക്കെ പറയും ഇങ്ങനത്തെ ഈ കുഞ്ഞു കുഞ്ഞു ഡയലോഗ് മീശമാധവൻ ഇറങ്ങിയപ്പോൾ ഒരു ട്വൻറ്റി ടു ഇയേഴ്സിന് ശേഷം ആളുകൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഈ ക്യാച്ച് ചെയ്യപ്പെട്ട ഡയലോഗ്സൊക്കെ സ്പോട്ടിൽ അവിടെ വെച്ച് എഴുതിയതാണോ അതൊക്കെ കുറെ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റിലേ ഉണ്ടായിരുന്ന ഡയലോഗ്സ് ആണ് ഇതൊക്കെ എനി ആർട്ട് അത് ആർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയലാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബാക്കിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു കോമഡി ആണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അതിനെ ഞാൻ എങ്ങനെ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആർട്ട് അല്ലാതെ ഞാനിത് ആദ്യമേ പത്ത് കൊല്ലം മുമ്പ് ഞാനത് ആലോചിച്ച് വെച്ചതാണ് അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റില്ല എന്നോ മാറരുതെന്നും അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല അത് പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് സർ എന്നെ ഡയറക്റ്റ് ചെയ്ത റോസ് തോന്നുന്നു ഡയലോഗ്സ് എഴുതാതെ സിറ്റുവേഷൻ മാത്രം കൊടുത്തിട്ട് ആക്ടേഴ്സിനെ കൊണ്ട് തന്നെ ചെയ്യാൻ ബേസിക്കലി അതിൻ്റെ അകത്ത് പരീക്ഷിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് നമ്മൾ ഒരു ക്യാരക്ടറിനെ കൊണ്ട് നമുക്ക് അവരുടെ സ്വന്തം ഡയലോഗ് പറയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതിന് എനിക്ക് ഇൻസ്പയർ ആവുന്നത് വെച്ചാൽ ജോൺ പേര ജൂണേ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഡയറക്ടർ ഉണ്ട് അമിലിയ അമിലിയെന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരൊക്കെ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം ഒരു ഡയലോഗ് ഈ ക്യാരക്ടർ പറഞ്ഞു കേൾക്കുന്ന സമയത്ത് അവർക്ക് ഇറ്റ് ഇസ് ദേ ആർ ഗെറ്റിങ് ഓക്ക്വേഡ് അബൌട്ടിറ്റ് മനസ്സിലായി അപ്പോൾ അവർ അപ്പം ഞാൻ ഞാൻ മനസ്സിലാക്കിയതോ അവർ ക്യാരക്ടേഴ്സിനെ കൊണ്ട് ഡയലോഗ് പറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ പെർഫോമൻസിൻ്റെ അത് അത്രയും ഭയങ്കര ഓർഗാനിക്കായിട്ടുള്ളൊരു കാര്യം വരുന്നതല്ല ഇപ്പോൾ ബിഫോർ സൺറൈസ് ആ സൺറൈസ് സീരീസ് ഒക്കെ നോക്കിയിട്ട് നമുക്കറിയാം അതിൻ്റെ റൈറ്റേഴ്സ് ആ ഡയലോഗ് എഴുതുന്ന റൈറ്റേഴ്സ് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അത്രയ്ക്കും ചെറിയ നുൻസസ് ഒക്കെ അവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയതും സോ അങ്ങനെ ഒരു ക്യാരക്ടറിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നാണ് പരീക്ഷിക്കുന്നത് അല്ലാതെ ഇറ്റ് ഇസ് നോട്ട് ദ സോ കോൾഡ് ഇംപ്രൊവൈസേഷൻ ആൻഡ് ആൾ അവിടെ നാലാൾക്കായിരുന്നു നമുക്ക് ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞാലോ എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് അറ്റ് അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് അങ്ങനത്തെ ഇമ്പ്രോവൈസേഷൻ അല്ല ഇത് ഇത് എനിക്ക് റോസ് ഗിറ്റാറിനകത്ത് ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഓ ബേബിയിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഇത് സാധിച്ചു അതായത് ക്യാരക്ടേഴ്സ് അവരുടെ സ്വന്തമായി അവരുടെ ഡയലോഗ് പറയുന്നുള്ളത് എനിക്കൊരു നയൻറ്റി പെർസെന്റോളം എനിക്ക് ആ സിനിമയിൽ സാധിച്ചു മനസ്സിനെ ഈ ഒരു ഷീലാമ്മന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാറിൻ്റെ കമ്പാക്ക് ആണെങ്കിൽ നയൻ താര സൂപ്പർ സ്റ്റാറിൻ്റെ സ്റ്റാർട്ടിംഗും കൂടിയാണ് അതിനുശേഷം ആൾ മറ്റേ മനസ്സിനക്കരെ അക്കരെ അക്കരെയൊക്കെ പോയി പോയി സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് എപ്പോഴെങ്കിലും ഇക്കരയ്ക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു പ്ലാൻ ഉണ്ടോ നയൻതാര വെച്ചൊരു സിനിമയൊക്കെ ഇനി പ്ലാൻ ചെയ്യുന്നുണ്ടോ എപ്പോഴെങ്കിലും അല്ല നയൻതാരെ വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂ ഫേസ് നയൻതാരാണ് പിന്നീട് ഞാൻ അങ്ങനെ ഒരുപാട് ന്യൂ ഫേസുകള് നമുക്ക് എനിക്ക് അമേച്ചേസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടുതലായിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത് അല്ലാതെ എഴുതുന്ന സമയത്ത് പിന്നെ അത് അത് ഡയറക്റ്റ് ചെയ്യുന്ന ആളുടെ അനുസരിച്ചാണ് നമ്മളെപ്പോഴും എനിക്ക് ആ അമെച്ചേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനാണ് ഭയങ്കര പ്രൊഫഷണൽസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇൻട്രസ്റ്റ് കാരണം വെച്ചാൽ നമുക്കതിൽ ഒരുപാട് കാര്യങ്ങൾ ആവാം ഒരു മറ്റേതൊരുന്ന് വെച്ചാൽ ഒരു വലിയൊരാളാവുന്ന സമയത്ത് ഉണ്ടാകുന്ന അവരുടെ ഒരുപാട് ബേഡൻസ് ഉണ്ട് അവർ അവർ അറിയാതെ അവർ കൊണ്ടുവരുന്നതാണത് അപ്പോൾ അത് നമ്മൾ വേറൊരു സ്റ്റൈലിലായിരിക്കണം വി ക് ബി ആസെൽസ് വെൻ വി ആർ വിത്ത് ന്യൂ പീപ്പിൾ ഇൻട്രാക്ടി നരനുള്ള സ്ഥലവും ക്യാരക്ടേഴ്സും പ്രത്യേകിച്ച് വേലായുധൻ എന്നൊക്കെ പറയുന്നത് ഒരു നാട് ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും ഇയാൾ പറയുന്നത് കേൾക്കുന്നു അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇയാളെ തല്ലി തോപ്പിക്കണം എന്നൊക്കെ പറയുന്നത് നമുക്കൊട്ടും റിയൽ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ടൈപ്പ് ഓഫ് ഒരു റൂളിംഗ് ആണ് ശരിക്കും അത് പക്ഷെ സിനിമയിൽ അത് കാണുമ്പോൾ നമുക്കത് ഹീറോയിസമാണ് അപ്പോൾ അതിനെ രണ്ടും ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് എക്സ്ട്രാ ഉണ്ട് അതിന് എക്സ്ട്രാ എഫേർട്ട് അല്ല സിനിമ എന്ന് സിനിമ ബേസിക്കലി നമ്മളൊരു കഥാലോകമുണ്ടാക്കുകയും ആ കഥാലോകത്ത് നമ്മൾ വെക്കുന്ന നിയമങ്ങളൊക്കെ അതാണ് നിയമങ്ങളെന്ന് ആൾക്കാരെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ അതൊരു ആണല്ലോ അപ്പം അവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം റിയലിസം എന്ന് പറയുന്നത് ശരിക്കും ലൈക്ക് എന്താ പറയണ്ട അതൊരു ഒരു തെറ്റായ മനസ്സിലാക്കലാണ് അപ്പോൾ സിനിമക്ക് റിയലിസം എന്ന് പറയുന്ന ഒരു കാര്യം ആവശ്യമേ ഇല്ലാത്തൊരു കാര്യമാണ് അത് കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിരിക്കണം വിതിൻ ദാറ്റ് വേൾഡ് ആ യൂണിവേഴ്സിൻ്റെ അകത്ത് നമ്മളെങ്ങനെയാണ് കാർട്ടൂൺ ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് റിയലിസ്റ്റിക് ഒന്നും അല്ലല്ലോ അതൊക്കെ കണ്ടിട്ട് നമ്മൾ കരയും കരച്ചിലൊക്കെ വരും നമുക്ക് കാർട്ടൂണൊക്കെ കണ്ടിട്ട് ലയൺ കിങ് കണ്ടിട്ട് കരയാത്തവരുണ്ടാവില്ല അപ്പോൾ അത് നമുക്ക് കാർട്ടൂണാണ് അത് പുലിയാണ് അത് കാർട്ടൂണാണ് ആണ് ചിത്രമാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മളത് അതാണല്ലോ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഈ പറഞ്ഞു വേണമെങ്കിൽ ആണെങ്കിൽ ഒന്നെങ്കിൽ പക്കാ കമോഷ്യൽ അല്ലെങ്കിൽ ഫുൾ കോമഡി അങ്ങനെ ഒന്നും ട്രൈ ചെയ്യാതെ ആ സമയത്ത് വളരെ റെലവെൻ്റ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എടുത്തിട്ടാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് ആ ഒരു ഡിസിഷൻ എങ്ങനെയായിരുന്നു അതിലേക്ക് എങ്ങനെ എത്തിയത് അത് റെലവെൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എന്നുള്ളതിനേക്കാൾക്ക് അപ്പുറത്തേക്ക് ഇതൊരു ഭയങ്കര സംഭവമാണ് അതായത് ഒരു സ്വന്തം നാട്ടിലെ സ്വന്തം ജനതയായ ഒരു ട്രൈബിൻ ട്രൈബൽസിന് നേരെ പോലീസ് വെടിവെച്ചു എന്ന് സ്റ്റേറ്റ് പോലീസ് വെടിവെച്ചു എന്ന് പറയുന്നത് ഒരു ലോകത്ത് നടന്നിട്ടില്ലാത്ത ഒരു സംഭവമാണിത് ഇങ്ങനെ ഒരു വലിയ സംഭവം നടന്നിട്ട് അതിനെപ്പറ്റി ഒരു കഥയോ ഒരു കവിതയോ ഒരു നോവലോ ഒന്നും ഇത്രയും സാഹിത്യകാരന്മാരും ഇത്രയും കവികളും ഇത്രയും ചലച്ചിത്ര പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ആരും അത് അറ്റംപ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ മൂന്ന് വർഷത്തോളം അത് ആരെങ്കിലും എന്നുള്ള രീതിയിൽ ഞാൻ കാത്തിരുന്നു കാരണം അത് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് ചെയ്യുന്നതിന് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മണ്ടത്തരം മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലായിരിക്കാം അപ്പോൾ അങ്ങനെ ആയവസ് ദ ചോസൺ മണ്ടൻ ടു ഡു ദാറ്റ് സാധാരണ നമ്മൾ നോർമലി ഇടുന്ന ഒരു പേരൊന്നും അല്ല സിനിമക്ക് ഇട്ടിരിക്കുന്നത് ഇപ്പൊ രക്ഷാധികാരി ബൈജു എന്നിട്ടാൽ തന്നെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അതിൻ്റെ ഒപ്പം താഴെ ഒരു ഒപ്പും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരായത് ആ പേരിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ആരുടെ ഐഡിയ ആണ് അത് അല്ല ആ പേരോട് കൂടിയാണ് ആ സിനിമ ഉണ്ടായത് ആദ്യം തന്നെ ആ പേരാണ്ടായത് രക്ഷാധികാരി ബൈജു ഒപ്പ് എന്നുള്ള പേരാണ് ആദ്യം ഉണ്ടായത് കാരണം അതൊരു ആണല്ലോ അത് നമ്മളൊരു ഒരു സമർപ്പണം മറ്റേ മുഖ്യമന്ത്രിക്ക് നമ്മൾ പറയുകയാണ് ഒരു കാര്യം അതായത് കുട്ടികൾ കളിച്ച് വളരണം കുട്ടികളെ കളിക്കാൻ പ്രചോദിപ്പിക്കുന്ന അതായത് വലിയ ടൂർണമെൻ്റ് കളിക്കാനുള്ളതൊന്നുമല്ല സാധാരണ വെറുതെ കാറ്റുകൊണ്ടിരിക്കാനും വർത്താനം പറയാനും നോർമലായിട്ട് മനുഷ്യർ നോക്കി നോക്കിയിരുന്ന് വർത്താനം ഒരു സ്പേസ് വേണം ആ സ്പേസിനെ കുറിച്ച് നമ്മൾ നഗര വികസനങ്ങൾ നടത്തുന്ന സമയത്ത് അങ്ങനെ ഒരു സ്പേസ് നിർബന്ധമായിട്ടും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് കൊടുക്കുന്നത് അത് അതിനെ പ്രൊമോട്ട് ചെയ്യണം അതിപ്പോൾ വളരെ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ടോപ്പിക് തന്നെയാണ് കാരണം നമ്മൾ ഇന്ന് എല്ലാപ്പോഴും നമ്മൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുമ്പിലിരിക്കുന്ന ആടെ മുഖത്തേക്ക് നോക്കുന്നില്ല സോ ഈ മുഖത്തേക്ക് നോക്കാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം പ്രൊമോട്ട് ചെയ്യണം അത് മുഖത്തേക്ക് നോക്കാനുള്ള ഐഡിയനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു സ്പേസ് എല്ലാവർക്കും വെറുതെ അങ് അങ്ങനെ ജീവിതത്തിൻ്റെ ആ ജീവിതത്തിൽ രക്ഷാദേവി ബൈജുവിൻ്റെ ജീവിതത്തോടുള്ള ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം അത് അടുത്തൊരു ജനറേഷൻ അതിനൊരു സ്പേസ് നമ്മൾ അവിടെ കൊടുത്തിരിക്കണം അവരെ മറന്നുപോകല്ലേ എന്ന് പറയുന്നതാണ് ഇപ്പൊ നമ്മൾ ഈ രക്ഷാധികാരി ബൈജുവിൽ ഈ പറഞ്ഞ ക്ലിക്കായ ദിലീഷ് പോത്തനാണ് അടുത്ത സിനിമയിലെ ലേറ്റസ്റ്റ് സിനിമയിൽ ഓ ബേബി ആയിട്ട് ബേബി ആയിട്ട് വരുന്നത് പുതിയ സിനിമയിലേക്ക് വരുന്നത് ഞാൻ ആക്ച്വലി സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റിങ്ങിന്റെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു കാര്യം സിനിമ തിയേറ്ററിൽ ഇരുപത്തി അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഓടിയതാണ് ഐ എഫ് എഫ് കെയിൽ വന്നതാണ് പക്ഷെ ആളുകളിലേക്ക് ഒരുപാട് എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴും നമുക്കത് അവൈലബിൾ അല്ല ആ സമയത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്ത് അവർ എല്ലാം കൂടെ ഒരു പടം എടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി പിന്നെ അവർക്ക് ചിലർക്ക് ബജറ്റ് പ്രോബ്ലം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇടയിൽ കുറച്ച് ഫിലിംസ് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത് അത് നടക്കാതെ പോയത് അപ്പോൾ അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയില്ല കുറേ വലിയ പടങ്ങൾ പോലും അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റാത്ത കിടന്നു ഇപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു ഇപ്പോഴും ഒ ടി ടിയിൽ ശരിക്കും പറഞ്ഞാൽ ഫിലിംസ് എടുക്കുന്നതിന് ആ ഒരു ദേ ആർ ടേക്കിങ് എ ബാക്ക് ഫുഡ് ലൈ ലൈക്ക് വലിയ വിലയിൽ ഒ ടി ടി പോയിരുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റും ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ ടെക്നീഷ്യൻസ് റെമ്യൂണറേഷൻ എല്ലാത്തിനും ഒരു ഹൈക്ക് ഉണ്ടായി ഒരു ഭയങ്കര പീക്കിലേക്ക് പോയി ഇപ്പോൾ എന്താ വെച്ചാൽ ഒ ടി ടി എടുക്കാതെയും അവരെന്ന് ഭയങ്കര വില കുറച്ചിട്ടും ഇട്ട് ഇട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് പ്രൊഡ്യൂസേഴ്സ് ഭയങ്കരമായ ഒരു ക്രൈസിസിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മലയാളത്തിൽ ഒരു സിനിമ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൈസിസിലാണ് ഇപ്പോൾ വന്നു ചേർന്നത് അപ്പോൾ ബട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഒരു ഗുണം നമുക്ക് തുടർച്ചയായിട്ട് നാല് നൂറ് കോടി സിനിമ ബോക്സ് ബോക്സ് ഓഫീസിൽ തിയേറ്ററിൽ അടിച്ച് ഹിറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഇൻഡസ്ട്രി നമ്മളൊന്ന് സേവ് ആയി നിൽക്കുകയാണ് ഇപ്പോൾ ആക്ച്വലി ഇപ്പം ഹിന്ദിയിലായിക്കോട്ടെ മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ ഈ ഒരു വലിയ ക്രൈസിസ് നിന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം ഒ ടി ടി എടുക്കുന്നത് അവർ വലിയ പാൻ ഇന്ത്യൻ ആയിട്ടുള്ള സിനിമകൾ വലിയ ആർട്ടിസ്റ്റുള്ള സിനിമകൾ മാത്രം മതി എന്നവര് തീരുമാനിക്കുകയാണ് കാരണം അവർക്ക് ഒരു ഒരു പടം മതി അത്ര അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സിനിമ ഇത് എന്താച്ചത് കുറച്ച് അത്യാവശ്യം നല്ല എന്താ പറയണ്ടത് നമുക്ക് കശ് കുറച്ച് കുറഞ്ഞാലും സാറില്ല നമുക്കൊരു നല്ല സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കാം ഒരു റെലവെന്റ് ആയ സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കാം എന്നൊക്കെ പറയുന്ന ഒരു വളരെ ജെന്വിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കറക്റ്റ് ഓഡിയൻസിന്റെ അടുന്ന് വന്നില്ല ഇപ്പൊ ഈ ഫോട്ടോഗ്രാഫറൊക്കെ ഇതേപോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണലി അറിയാവുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത പോലെ ഈ കേസും അങ്ങനെ എന്തെങ്കിലും വന്നതാണോ ഇത്രയും അതിൽ ഇൻവോൾവ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് നേരിട്ട് അറിയാവുന്നയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലോട്ടിന്ന് വന്നതാണോ ഓ ബേബിയുടെ സ്റ്റോറി ഒ ബേബിയുടെ സ്റ്റോറി വരുന്നത് ഞങ്ങൾ ഒന്ന് രണ്ട് കഥകൾ ദിലീഷു ഒരു ദിലീഷ് പറഞ്ഞാൽ നമുക്കൊരു സിനിമ ചെയ്താലോ ഈ കോവിഡ് ടൈമിൽ പറഞ്ഞാൽ നമുക്കൊരു സിനിമ ചെയ്താലോ നമ്മൾ വെറുതെ ഇരിക്കുന്നതാണ് വേറെ എവിടെയെങ്കിലും ഒന്ന് മാറിയിട്ട് സിനിമ ചെയ്യാലോ വെറുതെ ഇറ്റ് നോട്ട് നമ്മൾ ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു സിനിമ ചെയ്യാലോ വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു സിനിമ ചെയ്യാം ഞാൻ അഭിനയിച്ചോളാം നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ ഞാൻ നോക്കോളാം എന്ന് പുള്ളി പറഞ്ഞു നമുക്ക് അങ്ങനെ വെറുതെ ഒരു സിനിമ ചെയ്താലും അപ്പൊ അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് പാക്ക് ഫിൽ മേക്കിങ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു എന്താണ് ബാക്ക് പാക്ക് ഫിൽ മേക്കിങ് എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളൊരു ബാക്ക്പാക്ക് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു നമ്മുടെ അടുത്തൊന്നുമില്ല അവിടെ നിന്ന് നമുക്ക് സംഘടിപ്പിക്കാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ആ സിനിമ ചെയ്യുന്നു വി ജസ്റ്റ് വെൻ ഗോ ഗോ ദ വിത്ത് എ ബാക്ക് പാക്ക് പിന്നെ അവിടെ നമുക്ക് വലിയ വലിയ എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും അങ്ങോട്ട് ഈ പറയുന്ന ഒരു ലൊക്കേഷൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസിൻ്റെ സോ നാച്ചുറലി അവിടെ നിന്ന് ഉണ്ടായി വരുന്ന ഒരു സ്ക്രിപ്റ്റ് അവിടെ നിന്ന് ഉണ്ടായി വന്ന ഒരു കഥയാണത്